குப்பைக்கு ஏற்ற அது வெச்சே நேரம் ஆ ഈ പൊടിയുടെ പേരെന്തുവാ ഈ പൊടിയുടെ പേരെന്തുവാ ഇത് വിരാമണി നമസ്കാരം ഞാൻ റാഫേൽ കുര്യൻ വയനാട്ടുകാരൻ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മയ്യനാട് പണയിൽമുക്ക് ജംഗ്ഷനിലാണ് ഈ പണയിൽമുക്ക് ജംഗ്ഷനിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പുഷ്പരാജ് എന്ന് പറയുന്ന ഒരു മുതലാളിയുണ്ട് പേര് പുഷ്പൻ എന്നാണ് പുഷ്പൻ എന്ന് പറഞ്ഞാലേ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ അദ്ദേഹം ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ സ്റ്റേഷനറി കട നടത്തുകയാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ പൂർവികന്മാർ തുടങ്ങി വെച്ച ഒരു സ്റ്റേഷനറി കടയാണിത് അത് ഞാനിപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു ഇപ്പോൾ സ്റ്റേഷനറി കട പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ നൂറുകണക്കിന് സ്റ്റേഷനറി കടയുള്ളതുകൊണ്ട് ഇച്ചിരി കച്ചവടം കുറവാണ് എന്നിരുന്നാലും സിമൻറ്റ് കട തുടങ്ങിയതോടുകൂടി നല്ല വ്യാപാരം നടക്കുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് സാധാരണയായിട്ട് പുഷ്പരാജണ്ണനെ കടയിലോട്ട് ആളുകൾ വരുന്നത് പൊടി വാങ്ങിക്കാനാണ് ഈ പൊടി വാങ്ങിക്കാൻ മൈനാട്ട് കിട്ടുന്ന ഒരു കട എന്ന് പറയുന്നത് ഈ പുഷ്പണ്ണൻ്റെ കടയാണ് പക്ഷേ പുഷ്പണ്ണൻ ഒരുപാട് പേർക്ക് പൊടി കൊടുത്തിട്ടുണ്ട് പക്ഷേ പുഷ്പണ്ണൻ പൊടി വലിക്കാറില്ല എന്നുള്ള കാര്യമാണ് സത്യം എന്തായാലും പുഷ്പണ്ണൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം പേരെന്ത് പേര് പറഞ്ഞു പുഷ്പൻ പുഷ്പൻ എന്ന് മാത്രമേ ഉള്ളൂ അതോ പുഷ്പരാജ് എന്ന പേരല്ലേ ഈ മൈനാട് എത്ര വർഷമായി ഈ കട തുടങ്ങിയിട്ട് തുടർന്നുണ്ട് പൂർവികന്മാർ തുടങ്ങിയായി കച്ചവടം തുടർന്ന് ഇങ്ങനെ പോവാണ് ഇപ്പോൾ പുഷ്പണ്ണൻ ഇവിടെ എത്ര വർഷമായി കട തുടങ്ങിയിട്ട് 50 വർഷം കഴിഞ്ഞു എന്നുവെച്ചാൽ ഒരു അരനൂറ്റാണ്ട് ഇപ്പോൾ എത്ര വയസ്സുണ്ട് 76 വയസ്സുണ്ട് ഞാൻ ചോട്ടി ഈ പഴയ കാലത്തെ ആ മയനാടും പുതിയ കാലത്തെ മയനാടും തമ്മിൽ എന്തോ വ്യത്യാസമുണ്ട് ഒക്കെ മാറ്റമുണ്ട് അല്ല അന്നൊക്കെ വാഹനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കുറവാണ് അന്ന് എന്തുമായിരുന്നു വാഹനം ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ ആദ്യകാലത്തൊക്കെ കാറുകളുണ്ടായിരുന്നു അന്ന് ഓട്ടോറിക്ഷയൊന്നും ഇല്ല അല്ലേ ഇല്ല ഇന്നിപ്പോൾ ബസ്സുകൾ ഒരുപാടുണ്ട് ട്രെയിൻ സർവീസ് ഉണ്ട് അല്ലേ ബസ്സുണ്ട് പിന്നെ ഒരുപാട് പുരോഗതി നാട്ടിന് വളരെ മാറ്റങ്ങളുണ്ടായിരുന്നു പഴയ കടകളൊക്കെ മാറി പുതിയ പുതിയ കടകളൊക്കെ ആയി അല്ലേ പൊടി എങ്ങനെയാണ് കൊടുക്കുന്നത് ഏത് രീതിയിലാണ് കൊടുക്കുന്നത് പൊടി കൊടുക്കുന്നതിന് പ്രത്യേക കരണ്ടിയുണ്ട് എന്താ കരണ്ടി എന്തേ ആ ഇതാണ് എൻ്റെ പ്രത്യേക കരണ്ടി ഓ ഇതാണ് ഭരണി അല്ലേ ഇത് എങ്ങനെയാണ് അത് എടുക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് കൊടുക്കുന്ന രീതി എങ്ങനെ ഗ്രാമ കണക്കിനാണോ അല്ലാതെ കരണ്ടി അല്ല ഇത് എങ്ങനെയാണ് സാധാരണ ഇപ്പോൾ ഒരു ഒരു 10 രൂപയുടെ പൊടി വെച്ചാൽ എങ്ങനെയാണ് കൊടുക്കുക അല്ല എത്ര ഈ ഈ ഈ കരണ്ടി കൊണ്ട് ഓ എട്ട് കരണ്ടി ആണ് 10 രൂപയ്ക്ക് കൊടുക്കുന്നത് അല്ലേ ഇതെല്ലാം ഇത് വലിക്കുന്ന ഈ മൂക്കിൽ കൂടെ വലിച്ചാൽ എവിടെ ചെന്ന് കയറി പോകും അത് പുറത്തോട്ട് പോകും അത് ഈ പൊടി വലിക്കുന്നെങ്കിലും അതിൻ്റെ സ്മെല്ലിലാണ് ആളുകളെ സുഖം കാണുന്നത് അത് ശരി എൻ്റെ സ്മെല്ലിലാണ് അല്ലേ ഈ ഇത് പല സ്മെല്ലുള്ള പൊടിയുണ്ടോ പല പല കമ്പനികളായിട്ട് പല സ്മെല്ലുള്ള പൊടിയുണ്ട് ഇത് ഞാൻ ചോദിക്കട്ടെ ഇത് എങ്ങനെയാണ് അത് വരുന്നത് നിങ്ങൾക്ക് നമുക്ക് ഈ ഹോൾസെയിലായിട്ട് വരുമ്പോൾ അത് വലിയ ടിന്നിലാണോ വരുന്നത് അത് എത്ര ഗ്രാമിൻ്റെ ടിന്നത് ഒന്നര കിലോ പൊടി അല്ലേ ഒരു ടിന്ന് ഈ ഈ ഈ പൊടി ടിന്ന് അത് എത്ര നാളുകൊണ്ട് തീരും ഈ 1.5 കിലോ 2 ദിവസം ചിലപ്പോൾ ഒരാഴ്ച അപ്പോൾ 1.5 കിലോ പൊടിയാണ് 2 ദിവസം കൊണ്ട് തീരുന്നത് അപ്പോൾ ഒരു 750 ഗ്രാം പൊടി പലവരും ഇത് വലിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ സിഗരറ്റും അതുപോലെ വിദേശ മദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ പൊടിയും ഇപ്പോൾ ശരിക്കും വ്യാപകമായി ഇപ്പോഴും വലിക്കുന്നുണ്ട് അല്ലേ ഉണ്ട് ഒരു വിദ്യാസമ്പന്നരും ഉപയോഗിക്കുന്നുണ്ട് അതെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ സാധാരണക്കാരും ഇതേപോലെ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ട് അല്ലേ ഇത് അണ്ണം പൊടി വലിക്കൂ ഇല്ല നമ്മൾ പൊടി വലിക്കത്തില്ല വലിപ്പിക്കാറേ ഉള്ളൂ അല്ലേ ഏഹ് അല്ലേ അസുഖം പനി ലക്ഷണം കാണുമ്പോൾ ഒരു നേരം ഒന്ന്
സ്മെല്ലി അപ്പോൾ നമുക്ക് പനി അങ്ങ് ചിലപ്പോൾ ഒന്ന് സുഖം കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രത്യേകം ഗുളികയൊന്നും കഴിക്കേണ്ട കാര്യമില്ല, ഇച്ചിരി പൊടി വലിച്ചു കഴിഞ്ഞാൽ പനി അങ്ങ് മാറും അല്ലേ? അതെ അതെ, ഇതങ്ങ് പോയി നല്ലതാണ് അല്ലേ. ഈ പൊടി ഈ കുപ്പിക്കകത്ത് ഈ പൊടിക്കുപ്പിക്ക് എത്ര രൂപയുടെ പൊടി കൊള്ളും? 10 രൂപയുടെ പൊടി കൊള്ളും. അത് എങ്ങനെയാ അതിൻ്റെ നിറയ്ക്കുന്നത് ഒന്ന് കാണിച്ചേ. സ്പൂണുണ്ട്. ഓ അതിന് വെച്ച് അതിൻ്റെ വെച്ച് കുത്തി. അതിൻ്റെ പേരെന്തുവാ? അതിനെന്താ പറയുന്നത്? ആ വെച്ച് കുത്തി തന്നെ. എൻ്റെ പേര് വെച്ച് കുത്തി എന്നാ ഈ കൊല്ലക്കാരെ ഭാഷ പറയണത് വെച്ച് കുത്തി എന്ന് പറയും. കുപ്പിക്കകത്ത് അത് വെച്ചതിന് ശേഷം ആ ഈ പൊടിയുടെ പേരെന്തുവാ? ഈ പൊടിയുടെ പേരെന്തുവാ? ഇത് ഗ്രാമണി. ഗ്രാമണി അല്ലേ? ആ ആ ആ, അത് ശരി. അങ്ങനെ നമ്മൾ ഇത് 10 രൂപയ്ക്ക് എത്ര ഇടുമെന്ന് പറഞ്ഞ്? 8 കിട്ടോ? എങ്ങനെയാണ് നിറയ്ക്കുന്നത്? ഓ അതിൻ്റെ ആ ആ ഇതിൻ്റെ എൻ്റെ പേരെന്തോ ഇതിൻ്റെ മറുഭാഗം കൊണ്ട് അല്ലേ ഇടിച്ച് അമർത്തും അല്ലേ. അപ്പോൾ ഇത് മൊത്തം ഇതിനകത്ത് കയറി കഴിഞ്ഞു. 10 രൂപയുടെ പൊടി ഇതിനകത്ത് കയറി അല്ലേ. ഇത് ഈ ഒരു കുപ്പി കൊണ്ടൊക്കെ തീരുമോ? ആളുകൾക്ക് ഒരു ദിവസം മതിയാവും? ഇല്ല, ശരിക്കും പൊടി ഉപയോഗിക്കുന്നവർ അല്ല. ഇതിന് ഈ പൊടി ഉപയോഗിക്കുന്നതിന് പ്രത്യേക സമയം വല്ലതും ഉണ്ടോ? അതെങ്ങനെ എപ്പോൾ തോന്നുന്നു അപ്പോൾ ഉപയോഗിക്കാം? തോന്നുമ്പോൾ ഇപ്പോൾ മറ്റുള്ളവർ സിഗരറ്റ് വലിക്കുന്ന പോലെ ഈ പൊടി അല്ലേ. ആ ഇപ്പോൾ ഏതായിരിക്കുന്നേ? ഓ ഇതാണ് എൻ്റെ അടപ്പ് അല്ലേ. ആ ഇനിയിപ്പോൾ അതിൻ്റെ സ്മെല്ലും പോകത്തില്ല, തണുക്കത്തുമില്ല അല്ലേ. അത് ശരി. എന്തായാലും അപ്പിന് വേറെ എന്തൊക്കെ ബിസിനസ് ഉണ്ട് ഇവിടെ? സ്റ്റേഷനറി കച്ചവടമെല്ലാം ഉണ്ട്, സോപ്പ് ചീപ്പ് കണ്ണാടി. പിന്നെ വേറെ ബിസിനസ് ഉണ്ടെന്ന് അറിയാലോ, വലിയൊരു സിമെന്റ് ബിസിനസ്സോ? സിമെന്റ് ആണ് ഇവിടെ മെയിൻ. അങ്ങനെ എല്ലാം കൂടി ഇവിടെ ഇപ്പം എത്ര വർഷമായിരുന്നു? ഒരു 50 വർഷം കഴിഞ്ഞല്ലേ. എന്തായാലും പുഷ്പണിനെ കണ്ടതിൽ വളരെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. എന്തായാലും ഈ ബിസിനസ്സിനെ പറ്റിയൊക്കെ, കാരണം ഈ മൈനാടിനെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞില്ല ഇവിടെ. അപ്പോൾ ആദ്യകാലത്തൊക്കെ കാളവണ്ടിയും ഒക്കെ ഉണ്ടായിരുന്ന പറഞ്ഞു. ഇപ്പോൾ ആവശ്യം പോലെ ഓട്ടോറിക്ഷകളായി, ബസ്സുകളായി, മൈനാടിന് ട്രെയിനുകളായി, എല്ലാ സൗകര്യങ്ങളുമായി അല്ലേ. താമസിക്കുന്നത് എവിടെയാണ്? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കടയുടെ അടുത്ത് തന്നെ. ആരൊക്കെയുണ്ട് വീട്ടിൽ? വൈഫ്, ഭാര്യ കൂടെ വേറെ ആരൊക്കെ ഉണ്ട്? ഭാര്യയും മക്കളും കുടുംബം അതിൻ്റെ കൂടെ. രാവിലെ എത്ര മണിക്ക് തുറക്കും? രാവിലെ 7 മണിക്ക് തുറക്കും. 7 മണിക്ക് തുറക്കും. എപ്പോഴാണ് അടയ്ക്കുന്നേ? 7 മണിയാകുമ്പോൾ തന്നെ അടയ്ക്കും. അടയ്ക്കും. മെയിൻ കച്ചവടം പൊടി തന്നെ അല്ലേ? മറ്റ് സ്റ്റേഷനറി സാധനങ്ങൾ, സ്റ്റേഷനറിയും സിമെന്റ് എല്ലാം കൂടി കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നു അല്ലേ. ചെല്ലപ്പൻ എന്താ ലോട്ടറി കച്ചവടം അല്ലേ? ഈ വയനാട് പുഷ്പണ്ണനെ അറിയാവോ? അദ്ദേഹത്തിന് എത്ര വർഷമായി കാണാം അവിടെ ഇരിക്കാൻ തുടങ്ങി? കൂടുതലായി. അയാളുടെ അച്ഛൻ്റെ കട, അച്ഛൻ മുതൽ അവരൊക്കെ കട തുടങ്ങിയ, പൂർവികമാർ തുടങ്ങിയ കടയാന്ന് പറയുന്നത്. അവിടെ വേറെ എന്തൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് ബിസിനസ്? ഈ പൊടിയാ? പൊടി കച്ചവടം ഉണ്ട്. പൊടി കച്ചവടമാണ് ഇപ്പൊ ഫേമസ് അല്ലേ. കാരണം മറ്റ് സ്റ്റേഷനറി കടയായിരുന്നു മുമ്പ്, ഇപ്പോൾ സ്റ്റേഷനറി കട ഒരുപാടായി. അതുകൊണ്ട് ഇപ്പോൾ പൊടി കച്ചവടമാണ് മെയിനായിട്ട്. ഈ ഇവിടെ പൊടി വ്യാപാരമാണല്ലോ കൂടുതലും. ഏറ്റവും നല്ല പൊടി ഏതാ? ഏറ്റവും കൂടുതൽ ചെലവ് ഗ്രാമണി പൊടി എന്ന് പറഞ്ഞ പൊടിയാണല്ലേ. ഈ വയനാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് ഈ വലിക്കുന്ന ഇത് ഉപയോഗിക്കുന്നവർക്ക് അതാണ് ഇഷ്ടം, വേറെ ഒന്നും കൊണ്ടുവച്ചാൽ പോകത്തില്ല. താല്പര്യം അതിന് എന്താ? പ്രത്യേക സ്മെല്ല് വല്ലതും ഉണ്ടോ? പ്രത്യേകം ഉണ്ടോ? പ്രത്യേകം ഒരു വലിക്കുന്നവർക്കൊരു സന്തോഷം കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഈ ഗ്രാമണി പൊടിയാണ് വലിക്കുന്നത് അല്ലേ. വേറൊരു പൊടി ഇവിടെ വയ്ക്കാറില്ല?
ഇപ്പോണ് ഇനി എത്ര വയസ്സുണ്ട്? എത്ര വയസ്സ് എത്രയുണ്ട്? ഈ 10 78 എന്ന് പറഞ്ഞാൽ 10 മണി കൂട്ടണോ അതോ 78 ഉള്ളോ? 78 വയസ്സേ ഉള്ളൂ, ഇപ്പോഴും ചെറുപ്പം തന്നെ. വയനാട് വന്നു കഴിഞ്ഞാൽ, വയനാട് പണയമുക്ക് എന്ന് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പണിൻ്റെ കട കാണാതെ, അല്ലെങ്കിൽ പുഷ്പണിനെ രണ്ട് വാക്ക് പറയാതെ ഇവിടെ ആരും പോകാറില്ല. കാരണം എല്ലാം ചോദിക്കുന്നത് മുക്കത്തേക്ക് പോകുന്ന വഴി, കൊല്ലത്തോട്ട് പോകുന്ന വഴി, ഇപ്പോൾ ട്രെയിനുണ്ടോ, ഇപ്പോൾ ബസ്സുണ്ടോ, എല്ലാം ചോദിക്കുന്നത് നമ്മുടെ പുഷ്പണിൻ്റെ അടുത്താണ്. കൃത്യമായ വിവരം നൽകിക്കൊണ്ട് അവർ സഹായിക്കും. ഈ 78-ാം വയസ്സിലും പുഷ്പണ്ണൻ ഇവിടെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.